അസ്സലാമു അലൈക്കും. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിൽ പല ആളുകൾക്കും സംശയമുള്ളൊരു കാര്യമാണ് ഈ മുൻകാലഘട്ടങ്ങളിലൊക്കെ കോഴീനെ വളർത്തുക, ഇപ്പോൾ എല്ലാവരും ആടിനെ വളർത്തുന്നു. അപ്പോൾ പല ഒന്ന് രണ്ട് ആളുകൾ ചോദിച്ചാണ് ആടിനെ വളർത്തുന്നത് എൻ്റെ സ്ഥാനത്തിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഇന്ന് ഈ വിഷയം എടുത്തിട്ടത്. അപ്പോൾ ആ മുൻകാലഘട്ടങ്ങളിൽ നമ്മൾ കോഴീനെ വളർത്തുമായിരുന്നു. അപ്പോൾ കോഴിക്ക് നമ്മളൊരു കൂടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ആരെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് വന്നിട്ട് സ്ഥാനം നോക്കുമായിരുന്നു. ഇപ്പോഴും നമ്മൾ അതേപോലെ തന്നെ ആടിനെ കൂട്ടിയിട്ട് സ്ഥാനമൊക്കെ നോക്കും. അപ്പോൾ ഈ ആട് ചില ആളുകൾ അല്ലെങ്കിൽ നമ്മളെ കൂട്ടിക്കൊണ്ടായിട്ട് മുമ്പ് അവർ എടുത്ത പിന്നെ ഇതുണ്ടാവും ഷെഡ്, അപ്പോൾ അതിൽ ഇടാൻ പറ്റുമോ, അല്ലെങ്കിൽ കിച്ചൺ ഭാഗത്തുണ്ടാക്കി ഷെഡിലിടാൻ പറ്റുമോ, അങ്ങനെയൊക്കെ പല ആളുകളും ചോദിക്കുന്ന സാധാരണ ഉള്ളതാണ്. നമുക്ക് പോയിട്ട് പറഞ്ഞു കൊടുക്കുന്നതൊക്കെയാണ്. അപ്പോൾ ആട് ചിലപ്പോൾ ചില കൂട്ടിലിട്ടാൽ ആട് വളരുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം പിടിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു വളർത്താനൊന്നൊരു ഇതില്ലാതായി പോകുക, അല്ലെങ്കിൽ ആട് പെട്ടെന്ന് ചത്തുപോകുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ചില ആളുകൾ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇതിനും ഒരു സ്ഥാനമുണ്ട് സത്യത്തിൽ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ വടക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് അതിലിങ്ങനെ നമ്മൾ കിഴക്ക് വശമുണ്ടല്ലോ, കിഴക്ക് വശമാണ് ആടിനേറ്റവും വളർത്താൻ ഏറ്റവും കൂട് വെക്കാൻ ഏറ്റവും നല്ലത്. അപ്പോൾ അത് വീട്ടിൽ നിന്നൊരു ഏറ്റവും മിനിമം ഒരു 1.5 മീറ്ററെങ്കിലും അകലത്തിൽ വെക്കുകയാണ് നല്ലത്. അപ്പോൾ അത് പിന്നെ ഇപ്പം മുഖം ചില ആളുകൾ വയ്ക്കും, ആടിനെ കയറ്റുന്ന സ്ഥലം, ഇറക്കുന്ന സ്ഥലം, അങ്ങനെയൊക്കെ സംശയങ്ങൾ ചില ആളുകൾക്കുണ്ട്. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. ഒരു ഇപ്പോൾ നമ്മളിങ്ങനെ കിഴക്ക് വശത്ത് ഇങ്ങനെയും വെക്കാം, അല്ല ഇങ്ങനെയും വെക്കാം, നമുക്ക് ഏത് രൂപത്തിലും വെക്കാം. അപ്പോൾ ആടിനെ പിന്നെ ഇനി ആ കിഴക്ക് വശത്തെ സ്ഥലം ഇല്ലെങ്കിൽ വടക്ക് വശത്ത് നോക്കാം, വടക്ക് പടിഞ്ഞാറോ അല്ലെങ്കിൽ ഇനി പടിഞ്ഞാറ് വശത്തും ചില പിന്നെ സ്ഥലത്തൊക്കെ വെക്കാൻ പറ്റും. ഇപ്പോൾ ഇതെല്ലാം അതിലും നമ്മളിങ്ങനെ ഒരു വീഡിയോയിൽ പറഞ്ഞു കൊടുക്കുമ്പം ചില പറമ്പിൻ്റെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഇതിൻ്റെ കൂടെ നോക്കാനുണ്ട്. ഈ വീട് ഏത് സ്ഥാനത്താണ്, ഇവർ എക്സ്ട്രാ കിച്ചൺ എടുത്തിട്ടുള്ള ഏത് സ്ഥാനത്താണ്, അതേപോലെ ഞാൻ ഒരു ഇതിൽ പറഞ്ഞ മാതിരി എന്തെങ്കിലും പിശാചിൻ്റെ പോക്ക് വരുത്തുണ്ടോ, അതേപോലെ സ്ഥലത്തിൻ്റെ ഏറ്റവും കൂടുതൽ സ്ഥലം ഏത് ഭാഗത്താണ് ഉള്ളത്, പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കിയാലേ നമുക്ക് ഒരു കറക്റ്റ് പൊസിഷൻ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പം കിഴക്ക് വശത്ത്, ഇപ്പോൾ സാധാരണ ഒന്നാം സ്ഥാനത്ത് വരുന്ന വീടുകളൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കിഴക്ക് വശം കുഴപ്പമില്ല, കിഴക്ക് വശത്ത് വെക്കുന്നതാണ് നല്ലത്. അത് ഒരു നല്ല വെക്കാൻ പറ്റിയൊരു സ്ഥാനമാണ്. അപ്പോൾ അതിൽ രണ്ട് വ്യത്യാസങ്ങളെന്ന് വെച്ചാൽ കോഴി നമ്മൾ മുൻകാലഘട്ടങ്ങളിൽ വീടുമായിട്ട് ചേർന്നിട്ടേ ഉണ്ടായിരുന്നുണ്ട്. ആടാകുമ്പോൾ എന്ത് ചെയ്യണം, വീട്ടിൽ നിന്നൊരു 2 മീറ്ററെങ്കിലും ദൂരത്ത്, ഏറ്റവും ചുരുങ്ങിയ അളവാണ് ഞാൻ പറയുന്നത്, കുറച്ചും കൂടി കൂട്ടി വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം ഒരു 2 മീറ്ററെങ്കിലും ദൂരം വീട്ടിൽ നിന്ന് എടുത്തു വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീടും ഈ കൂടുമായിട്ട് ഒരു 1.5 മീറ്റർ അല്ലെങ്കിൽ 2 മീറ്റർ നമുക്കൊരു പോകാനുള്ളൊരു വഴി ഉണ്ടാകുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ വേസ്റ്റുകൾ കൂട്ടിയിടുന്ന ഭാഗം, പിന്നെ കിണറുമായിട്ട് അകലം പാലിക്കാൻ എല്ലാവരും ശ്രമിക്കണം. എന്നുവെച്ചാൽ ഇങ്ങനെ ഈ വെള്ളമൊക്കെ കൊണ്ട് കിണറിലേക്ക് ഒഴുകി പോകുന്ന, അപ്പം കിണറുമായിട്ട് ഒരു പിന്നെ ആട്ടിൻ്റെ കൂട് കുറച്ച് അകലം പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ കിച്ചൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിച്ചൻ്റെ ഭാഗത്ത് വെക്കുമ്പം കുറച്ച് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതും കുറച്ച് അകലം പാലിച്ചിട്ട് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് കഴിയുന്നതും കിഴക്ക് ഭാഗം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ പരിഗണിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ പരിഗണിക്കുക. അപ്പോൾ ആരെങ്കിലും നോക്കിയിട്ട് കൊണ്ടുവന്ന് നോക്കിയിട്ട് വെക്കുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ആടുകൾക്ക് സുഗമമായി താമസിക്കാനുള്ളൊരു വാസം, അതിൽ തന്നെ നമുക്ക് വരുമാനം കിട്ടണം. അപ്പോൾ അതിന് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് നോക്കിയിട്ട് വെക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ കിഴക്ക് വശം, ഇനി അതും കിഴക്ക് വശത്ത് പറ്റില്ല എന്നുണ്ടെങ്കിൽ വടക്ക് വശം വെക്കാം, അതല്ലെങ്കിൽ പടിഞ്ഞാറ് വശം. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ മുൻവശം, വീടിൻ്റെ മുൻവശം, പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അത് പരിഗണിക്കണം. അത് പരിഗണിച്ചിട്ട് പറ്റുന്ന ഒരു സ്ഥാനത്ത് വെക്കാം. ഇതാണ് എൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഇൻഷാല്ലാഹ്, അപ്പോൾ ഇനീഷ്യലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കിഴക്ക് വശത്ത്, കിഴക്ക് വശം വെക്കാൻ പറ്റും. കിഴക്ക് വടക്കിനോട് എടുത്തിട്ട് ഇപ്പോൾ നമ്മളെ കിച്ചനോ കിണറോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് കിഴക്ക് വശത്തിൻ്റെ കുറച്ച് ഒരു പിന്നെ തെക്കിനോട് എടുത്തിട്ട് അധികം തെക്കോട്ടേക്ക് പോകാത്ത രീതിയിൽ വെക്കുകയാണ് നല്ലത്. അപ്പോൾ ഇൻഷാല്ലാഹ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റുകൾ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ഇൻഷാല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും.